എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതത്തിന്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യേഷ്ഠനായ രാക്ഷസൻ ഹിഡുമ്പന്റെ ആജ്ഞ കേട്ട് മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടി വന്നതായിരുന്നുവെങ്കിലും ഭീമന്റെ ആകാരവടിവിലും ശരീര സൗന്ദര്യത്തിലും ഹിഡുമ്പി മയങ്ങിപ്പോയി. അവൾ ആലോചിച്ചു, ഈ പുരുഷ കേസരിയെ കൊന്നാൽ അത് വെറും ഒരു നേരത്തെ ആഹാരത്തിനെ തികയുകയുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന് ഭർത്താവായി ലഭിച്ചാൽ ആജീവനാന്തം എനിക്ക് സ്വർഗീയ അനുഭൂതിയിൽ ജീവിക്കാം. ദേവന്മാരോട് കടപിടിക്കുന്ന ഈ ബലിഷ്ഠനും സുന്ദരനുമായ യുവാവ് ആരായിരിക്കാം? അദ്ദേഹത്തിന്റെ കൽത്തൂണുകൾ പോലുള്ള കൈകളും പാറ പോലെ ഉറച്ച നെഞ്ചുകളും ഒക്കെ എന്നെ കാമ പരവശയാക്കുന്നു. മറ്റൊന്നും എനിക്ക് വേണമെന്നില്ല ഈ ഉലകിൽ. ഇദ്ദേഹത്തിന്റെ ഭാര്യയാകുവാൻ സാധിച്ചാൽ മാത്രം മതി എനിക്ക്. തന്റെ ആഗ്രഹം ഭീമനോട് നേരിട്ട് പറയുവാൻ അവൾ തീരുമാനിച്ചു. രാക്ഷസിയായ ഹിഡുമ്പി തന്റെ മായാശക്തി കൊണ്ട് അതീവ സുന്ദരിയായ ഒരു യുവതിയുടെ രൂപം സ്വീകരിച്ച് ഭീമന്റെ അടുത്തെത്തി. അവൾ പറഞ്ഞു, അല്ലയോ പുരുഷ ശ്രേഷ്ഠ, താങ്കൾ ആരാണ്? എങ്ങനെയാണ് ഈ കൊടുംകാട്ടിൽ വന്നെത്തിയത്? ഇത് മനുഷ്യരെ ഭക്ഷിക്കുന്ന ഹിഡുമ്പൻ എന്ന ഭീകരനായ രാക്ഷസൻ വസിക്കുന്ന കാടാണ്. ഞാൻ അയാളുടെ സഹോദരിയായ ഹിഡുമ്പിയാണ്. നിങ്ങളെ എല്ലാവരെയും കൊല്ലുവാനായാണ് ജ്യേഷ്ഠൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ താങ്കളെ കണ്ടതും എന്നിൽ പ്രണയം ഉദിച്ചിരിക്കുന്നു. ഞാൻ പോലും അറിയാതെ മനസ്സുകൊണ്ട് ഞാൻ താങ്കളെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ അങ്ങയുടെ ഭാര്യയെ സ്വീകരിച്ചാലും. ഞാൻ എൻ്റെ മായാശക്തി കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഹിഡുമ്പന്റെ കൈകളിൽ നിന്നും രക്ഷിക്കാം. ആകാശത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുവാൻ കഴിയുന്ന എനിക്ക് നിങ്ങളെ എല്ലാവരെയും കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയും. ഹിഡുമ്പനെത്താൻ കഴിയാത്ത എവിടെങ്കിലും പോയി സുഖമായി നമുക്ക് എല്ലാവർക്കും കഴിയാം. ദയവ് ചെയ്ത് എന്നെ ഭാര്യയെ സ്വീകരിച്ചാലും. ഇത് കേട്ട് ഭീമൻ പറഞ്ഞു, അപകടം അടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് മോടി ഒളിക്കുന്നവൻ ഭീരുവാണ്. നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ സഹോദരനായ രാക്ഷസനെ എന്നെ നിഷ്പ്രയാസം കൊന്നുകളയാമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. മനുഷ്യരോ ഗന്ധർവരോ യക്ഷന്മാരോ ആരും തന്നെ എന്നെ കീഴ്പ്പെടുത്തുവാൻ മാത്രം ശക്തിയുള്ളവരല്ല. നിനക്കിവിടെ നിൽക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാം. എനിക്കതൊന്നും ഒരു വിഷയമല്ല. രാക്ഷസൻ ഇന്ന് വരുന്നെങ്കിൽ വരട്ടെ, അവനെ ഞാൻ കാലപുരിക്ക് അയക്കുന്നുണ്ട്. ഇതേ സമയം അങ്ങ് അകലെ സഹോദരി ഭക്ഷണവുമായി വരുന്നത് കാത്തിരുന്ന് മുഷിഞ്ഞ ഹിഡുമ്പൻ മനുഷ്യഗന്ധം വരുന്ന ദിശയിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നടന്നെത്തിയ ഹിഡുമ്പൻ കാണുന്നത് സുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ ഹിഡുമ്പി ഭീമനോട് സംസാരിച്ചു നിൽക്കുന്നതാണ്. ഹിഡുമ്പൻ അലറി, ഞാൻ വിശന്നിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മനുഷ്യനെ കണ്ട് മതിമറന്ന് നിൽക്കുന്ന നീ രാക്ഷസ കുലത്തിന് തന്നെ അപമാനമാണ്. എന്റെ ആജ്ഞയ്ക്ക് വില കൽപ്പിക്കാത്ത നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹിഡുമ്പിയെ കൊല്ലുവാനായി അടുത്ത ഹിഡുമ്പനെ എതിരായി ഭീമൻ വന്ന് നിന്നിട്ട് പറഞ്ഞു, എന്റെ മുന്നിൽ വെച്ച് നീ ഒരു സ്ത്രീയെ ഉപദ്രവിക്കില്ല. അതിന് വായുപുത്രനായ ഈ ഞാൻ സമ്മതിക്കുകയുമില്ല. നിന്റെ സഹോദരിക്ക് എന്നെ ഇഷ്ടമാണ്. അവൾക്ക് നിന്റെ ആജ്ഞയേക്കാൾ വലുത് എന്നോടുള്ള പ്രണയമാണ്. സ്ത്രീകളോട് അതിക്രമം കാണിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായിക്കൊള്ളുക. നിന്റെ തല തല്ലിച്ചതച്ച് നിന്നെ ഞാൻ യമപുരിക്ക് അയക്കുന്നുണ്ട്. നിന്റെ ജഡം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാവുകയും ചെയ്യും. ഇത് കേട്ട് ക്രോധം കൊണ്ട് വിറച്ചുകൊണ്ട് ഹിഡുമ്പൻ അലറി, എന്റെ കാട്ടിൽ കയറി വന്ന് എന്നോടിങ്ങനെ സംസാരിക്കുന്ന വിഡ്ഢി, ഞാൻ നിന്നെ തന്നെ ആദ്യം കൊല്ലും. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യരെയും ഏറ്റവും ഒടുവിലായി ഹിഡുമ്പിയെയും വകവരുത്തുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീമന് നേരെ ഹിഡുമ്പൻ അലറി അടുത്തു. തന്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും ഉറക്കത്തിന് വിഘ്നമുണ്ടാകുവാതിരിക്കാൻ ഭീമൻ ഹിഡുമ്പനെ വലിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് നീങ്ങി. മതയാനകളെ പോലെയുള്ള ഭീമന്റെയും ഹിഡുമ്പന്റെയും ഏറ്റുമുട്ടലിൽ കാട് വിറച്ചു. ബഹളം കേട്ടെണീറ്റ പാണ്ഡവനും കുന്തിയും കാണുന്നത് ഹിഡുമ്പിയെയും അല്പം അകലെയായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഭീമനെയും ഹിഡുമ്പനെയുമാണ്. കുന്തി ഹിഡുമ്പിയോട് ചോദിച്ചു, അതീവ സുന്ദരിയായ നീ ആരാണ്? അപ്സരസാണോ? എങ്ങനെ നീ ഇവിടെ വന്നു? ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ രാക്ഷസന്റെ അന്ത്യം എന്റെ മകന്റെ കൈകൾ കൊണ്ട് തന്നെ തീർച്ച. ഹിഡുമ്പി സംഭവിച്ചതെല്ലാം കുന്തിയോടും പാണ്ഡവരോടും പറഞ്ഞു. ഹിഡുമ്പനെ ഉടൻ തന്നെ വകവരുത്താതെ എന്തിനാണ് ഭീമൻ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അർജുനന് സംശയം തോന്നി. അർജുനന് അറിയില്ലായിരുന്നു ഭീമൻ ആ ഏറ്റുമുട്ടൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഭീമനെ ഓർമ്മിപ്പിച്ചു, രാത്രി രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കും,
അവനെ തനിച്ച് കൊല്ലുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ജ്യേഷ്ഠൻ മാറി നിൽക്കുക, അവനെ ഞാൻ വകവരുത്തിക്കൊള്ളാം. അർജുനന്റെ അല്പം പരിഹാസത്തോടെയുള്ള ഈ വർത്തമാനം കേട്ട് ഭീമൻ ഹിഡുംബനെ തക്ഷണം തന്നെ വധിച്ചു. അർജുനൻ എല്ലാവരോടുമായി പറഞ്ഞു, അടുത്ത് തന്നെ ഒരു പട്ടണമുള്ളതായി തോന്നുന്നു, നമുക്ക് യാത്ര തുടരാം. എല്ലാവരും യാത്ര തുടരാൻ പോയപ്പോഴാണ് ഹിഡുംബി അവരെ അനുഗമിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഭീമൻ ഹിഡുംബിയോട് പറഞ്ഞു, നീ നമ്മളെ അനുഗമിക്കേണ്ട കാര്യമില്ല, ഈ വനമാണ് നിന്റെ ഗൃഹം, നീ ഇവിടെ തന്നെ തുടർന്നു കൊള്ളുക. അപ്പോൾ ഹിഡുംബി പറഞ്ഞു, താങ്കളെ ഞാൻ മനസ്സാഭരിച്ചു കഴിഞ്ഞു, താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സഹോദരന്റെ ആജ്ഞ പോലും ധിക്കരിച്ചത്, ദയവ് ചെയ്ത് എന്നെ കൈയൊഴിയരുത്. ഇത് കേട്ട് ധർമ്മിഷ്ഠനായ യുധിഷ്ഠൻ പറഞ്ഞു, ഹിഡുംബി നിന്നെ ആഗ്രഹിക്കുന്നുണ്ട്, അവൾക്ക് ആ ആഗ്രഹം കാരണം സ്വന്തം സഹോദരനെ നഷ്ടമാവുകയും ചെയ്തു, അവളെ കൈയൊഴിയുന്നത് ശരിയല്ല. ഹിഡുംബി കുന്തിയോട് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഒരു സ്ത്രീയായ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുവാൻ എൻ്റെ മായാശക്തി മൂലം എനിക്ക് സാധിക്കും. ശത്രുക്കളിൽ നിന്നും നിങ്ങളെ ഞാൻ എന്നും സംരക്ഷിച്ചു കൊള്ളാം. ഇത് കേട്ട് നിന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമൻ എല്ലാ ദിവസവും അവൻ്റെ ഉത്തരവാദിത്വങ്ങളും പ്രാർത്ഥനകളും നിർവഹിച്ചതിന് ശേഷമുള്ള സമയം നിന്നോടൊപ്പം ചെലവഴിക്കും. പക്ഷെ എല്ലാ ദിവസവും രാത്രി ഭീമനെ തിരിച്ച് നമ്മുടെ അടുത്ത് തിരിച്ചെത്തിക്കേണ്ടതാണ്. ഭീമൻ പറഞ്ഞു, നിനക്ക് ഒരു പുത്രൻ ജനിക്കുന്നതുവരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഹിഡുംബിക്കും ആ നിബന്ധന സമ്മതമായിരുന്നു. ഹിഡുംബി ഭീമനെയും കൊണ്ട് പറന്നകന്നു. അവർ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ സമയം ചിലവഴിച്ചു. ദിനരാത്രങ്ങൾ കടന്നുപോയി. ഹിഡുംബിക്ക് ഭീമനിൽ ഒരു പുത്രൻ ജനിച്ചു. കുഞ്ഞിൻ്റെ തലയിൽ ഒരൊറ്റ മുടി പോലും ഇല്ലാതിരുന്നതിനാൽ മൺകുടം പോലത്തെ തലയോട് കൂടി ജനിച്ചവൻ എന്ന അർത്ഥം വരുന്ന ഖടോൽക്കചൻ എന്ന നാമം ഹിഡുംബി മകന് നൽകി. അതിശക്തനായ വായുപുത്രനായ ഭീമന് രാക്ഷസിയായ ഹിഡുംബിയിൽ ജനിച്ച മകനാണ് ഖടോൽക്കചൻ. ജനിച്ചു നിമിഷങ്ങൾക്കകം തന്നെ അവൻ സ്വന്തം മാന്ത്രിക ശക്തി കൊണ്ട് വളർന്ന് അതീവ ശക്തിശാലിയായ ഒരു യുവാവായി തീർന്നു. അവൻ ജന്മനാൽ തന്നെ സർവ ആയുധങ്ങളും ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. അതിനെല്ലാം പുറമെ രാക്ഷസന്റെ മായാശക്തിയും അവന് സ്വന്തമായിരുന്നു. മകൻ ജനിച്ചതും ഹിഡുംബി പാണ്ഡവരോടും കുന്തിയോടുമായി പറഞ്ഞു, എന്റെ ഭർത്താവിനൊപ്പം എനിക്ക് അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞുവെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് യാത്ര ചൊല്ലി മടങ്ങുകയാണ്. ഇത്രയും പറഞ്ഞ് ഹിഡുംബി പറന്നകന്നു. ഖടോൽക്കചൻ തൻ്റെ പിതാവിനെയും പിതൃസഹോദരന്മാരെയും കുന്തിയെയും മടങ്ങി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും എന്ത് അപകടത്തിൽപ്പെട്ടാലും എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, നിമിഷ നേരം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടും. ഇത്രയും പറഞ്ഞ് ഖടോൽക്കചനും വിടവാങ്ങി. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി.